ഞാൻ കാസർഗോട്ട് പോയിരുന്നു ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ്. അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം. അത് കണ്ടവരെ കാണുകയും ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെടുകയും ചെയ്തു. 13 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കഫം പടവക്ക് പോലും ഒരു കുഴപ്പവുമില്ലാതെ പള്ളിയുടെ ഒരു സൈഡ് ഇങ്ങനെ പൊളിച്ചു മാറ്റിയപ്പോൾ കഫം പടവക്ക് തന്നെ ഒരു കുഴപ്പവും ഇല്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിന്റെ ജനാസ അങ്ങനെ തന്നെ ആ മയ്യത്ത് കിടക്കുന്നതായി അനുഭവപ്പെട്ടു. കണ്ടവരെ ഞാൻ കണ്ടു, കണ്ടവരെ അത് കണ്ടവരെ ഞാൻ കണ്ടു. അത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇതിന് വലിയ പാഠമുണ്ട്. ഇത് 6-ാമത്തെ മയ്യത്താണെന്നും അവർ പറഞ്ഞു. ഇത് കണ്ട ചില ആളുകൾ, നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ, ആ മഹലിൽ തന്നെ പോയി പരിശോധന നടത്തുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. നമ്മളോട് ബന്ധപ്പെട്ട ചില സഹോദരങ്ങൾ മറ്റു പല ആളുകളെയും ഞാൻ അതുമായി സംസാരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സത്യസന്ധമായ വിവരം പറയുന്നത്. അത് കേവലം ഒരു സോഷ്യൽ മീഡിയ സ്റ്റണ്ടല്ല എന്ന നിലക്കാണ് നിങ്ങളോട് പറയുന്നത്. മയ്യത്തെ പുറത്തെടുത്ത് നോക്കുമ്പോൾ മല്ല് തുണി, നമ്മള് മല്ലെന്ന് പറയും വെള്ളം വായിച്ച് മല്ല് തുണിയിലും ഇരിഞ്ഞിട്ടാണല്ലോ സാധാരണയായി നമ്മൾ മയ്യത്തിന് മറവ് ചെയ്യാറുള്ളത്. 13 വർഷം കഴിഞ്ഞിട്ട് ഒരു തുണി ഉണ്ടാവുമോ? അതും മയ്യത്ത് മണ്ണിലല്ലേ, പച്ച മണ്ണിലല്ലേ വെക്കുന്നത്? അപ്പൊ ഇവർ പറഞ്ഞു, ആ നാട്ടുകാരതിന്റെ അനുഭവ സാക്ഷികൾ നമ്മളോട് ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞു, ഞങ്ങൾ തുണി പിടിച്ചു നോക്കി, തുണി ഇങ്ങനെ ഉലച്ചു നോക്കി. നമ്മൾ ഈ സാധനങ്ങൾ പ്രത്യക്ഷത്തിൽ അതിങ്ങനെ ഉള്ളതായി തോന്നും, എന്നാൽ അതിനെ തൊട്ട് നോക്കിയത് പൊളിഞ്ഞാൽ. ഉദാഹരണം പറയാം, നമ്മൾ ഈ വിളക്കിന്റെ മാന്റൽ പോലെയുള്ള സാധനങ്ങൾ, വിളക്കിന്റെ മാന്റൽ പ്രത്യക്ഷത്തിൽ അതിങ്ങനെ നിൽക്കുന്നതായി തോന്നും, പക്ഷെ തൊട്ടാ പൊളിഞ്ഞാടും. അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ നോക്കി, ഇങ്ങനെ പിടിച്ചു ഒലച്ച് നോക്കിയിട്ട് പോലും പുത്തൻ, പുത്തൻ എന്ന് പറഞ്ഞാൽ പുതു പുത്തൻ വസ്ത്രത്തിലാണ്, കഫം പുടവയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് ബോധ്യപ്പെട്ടു എന്ന് ദൃക്സാക്ഷികൾ പറയും. പിറ്റേ ദിവസം പോലീസ് DYSP കാസർഗോഡ് DYSP ഒരു സംഘം പോലീസുകാരും ആ മഹനിൽ വന്നു. ഇത് മറവ് ചെയ്തതിന് ശേഷം വന്നു. വന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു വിവരം പരക്കുന്നുണ്ട്, അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ തെറ്റായ ഇൻഫർമേഷൻ നൽകിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. അത് ഒരു നിയമമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവര് മൂടിയ കവർ വീണ്ടും തുറപ്പിച്ചു. അങ്ങനെ മൂടിയ കവർ തുറന്നു. തുറന്നപ്പോൾ DYSP കവറിൽ ഇറങ്ങി ഈ മയ്യത്തിന്റെ കാലിങ്ങനെ പിടിച്ചു നോക്കി. ഇങ്ങനെ പച്ചയായ കാല് പിടിച്ചു നോക്കി, ഞങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പോലീസുകാർ പറഞ്ഞു. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഒരു വിഷയം വന്നാൽ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. മയ്യത്തിനെ ഫോട്ടോ അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾക്കത് പരിശോധിക്കാം, അത് നൽകാൻ വേണ്ടിയാണ് പറഞ്ഞ ഫോട്ടോയും എടുത്തു. അത് രഹസ്യമായി ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് രണ്ടാമത്തും കബർ മൂടി വരിച്ചു. ഇത് നമ്മുടെ നാട്ടിൽ ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന, ഈ ഇന്നലെ മിനിഞ്ഞാന്നത് പോലെ നടന്ന ഒരു സംഗതിയാണ്. ഈ പറയപ്പെട്ട ആള് ഒരു പണ്ഡിതനല്ല, സയ്യിദല്ല, ഒന്നുമല്ല, പകരം ഒരു നാട മനുഷ്യനാണ്. നമ്മൾ ഇതിങ്ങനെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കെ പറയാം, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നമ്മൾ ചിന്തിക്കുക, അള്ളാഹു പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കാലം തെളിയിക്കുകയാണ്. ഖുർആൻ പറഞ്ഞതൊക്കെ സത്യമാണ്, അലി പറയുന്നതെല്ലാം സത്യമാണ് എന്ന് കാലം